വെൽക്കം ടു എ ആർ വ്ലോഗ്സ് ആൻഡ് അപ്ഡേറ്റ്സ്. പുത്തൻ സിനിമാ വാർത്തകൾക്കും ഒ ടി ടി അപ്ഡേറ്റുകൾക്കും സിനിമ റിവ്യൂകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം നമുക്ക് സപ്പോർട്ട് വളരെ കുറവാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും നമ്മുടെ ചാനലിന് ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂന്ന് സിനിമകളുടെ അപ്ഡേറ്റുമായിട്ടാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച സംവിധായകനായ വെട്രിമാരനും ദളപതി വിജയും ആദ്യമായി ഒന്നിക്കുന്ന ഒരു സിനിമ വരികയാണ്. കോട്ട നീലിമയുടെ ഷൂസ് ഓഫ് ദ ഡെഡ് എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള കഥയാണ് ഈ സിനിമയിലേത്. ഈ കഥ വെട്രിമാരൻ വിജയെ പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്യാമെന്ന് വിജയ് കൺഫേം ചെയ്തിട്ടുമുണ്ട്. സുധാകർ ഭദ്ര എന്ന കർഷകൻ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്യുകയും ശേഷം അയാളുടെ സഹോദരൻ നീതിക്ക് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. എന്തായാലും വെട്രിമാരനെ പോലെ ഒരു മികച്ച സംവിധായകൻ ദളപതി വിജയെ നായകനാക്കി ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ എന്തായാലും നമുക്ക് വിജയുടെ ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു കഥാപാത്രവും സിനിമയും പ്രതീക്ഷിക്കാം. രാജാറാണി, തെറി, മെർസൽ, ബിഗിൽ എന്നീ സിനിമകൾ കൊണ്ട് തന്നെ തൻ്റെ കഴിവ് തെളിയിച്ച സംവിധായകനാണ് അറ്റ്ലി. പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന സിനിമകളാണ് അറ്റ്ലി സംവിധാനം ചെയ്യാറുള്ളത്. ഇപ്പോഴിതാ നമ്മുടെ ഷാറൂഖ് ഖാനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്യുന്ന ഒരു മാസ് എൻ്റർടൈനർ സിനിമ വരികയാണ്. ഈ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് ജവാൻ എന്നാണ്. ഷാറൂഖ് ഖാൻ ഡബിൾ റോളിലാണ് ഈ സിനിമയിൽ എത്തുന്നത്. ഒരാൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായും മറ്റേയാൾ വില്ലനായുമാണ് എത്തുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നയൻതാരയാണ് സിനിമയിൽ നായികയായി എത്തുന്നത്. എ ആർ റഹ്മാനാണ് ചിത്രത്തിന് വേണ്ടി സംഗീതമൊരുക്കുന്നത്. എസ് ആർ കെ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പത്താൻ എന്ന സിനിമ തീർന്നാലുടൻ ജവാൻ എന്ന ഈ മസ്മസാല എൻ്റർടൈനർ ചിത്രം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഷാറൂഖ് ഖാനെ നായകനാക്കി സിദ്ധാർത്ഥ് ആനന്ദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് പത്താൻ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ് ആർ കെയെ കൂടാതെ ദീപിക പദുക്കോൺ, ജോൺ എബ്രഹാം എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു. ഈ സിനിമയിൽ ഷാറൂഖ് ഖാൻ വാങ്ങുന്ന പ്രതിഫലം കേട്ട് ബോളിവുഡ് ഇൻഡസ്ട്രി തന്നെ ഞെട്ടിയിരിക്കുകയാണ്. 100 കോടിയാണ് ഈ സിനിമയിലെ എസ് ആർ കെയുടെ പ്രതിഫലം. ഇതോടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ മോസ്റ്റ് പെയ്ഡ് ആക്ടേഴ്സിൽ ഒന്നാം സ്ഥാനം ഷാറൂഖ് ഖാൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. 2018 ഇറങ്ങിയ സീറോ ആണ് ഷാറൂഖ് ഖാൻ്റെ അവസാനമായി റിലീസ് ചെയ്ത സിനിമ. ഇപ്പോൾ 3 വർഷങ്ങൾക്കു ശേഷം റിലീസാകാൻ പോകുന്ന സിനിമയാണ് പത്താൻ. ഈ സിനിമയിലൂടെ എസ് ആർ കെയുടെ വമ്പൻ തിരിച്ചുവരവ് തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരാധകർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾ അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.